സി പി എം നേതാക്കളുടെ കണ്ണിലെ കരടാണ് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത അന്നു മുതൽ തുടങ്ങിയതാണ് സി പി എം നേതാക്കളുടെ സുധാകരനെതിരെയുള്ള കൊലവിളി കെ സുധാകരന്റെ വരവോടെ കോൺഗ്രസിനകത്ത് തുടങ്ങിയ പടലപ്പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മുതലാക്കി കലക്കവിളത്തിൽ മീൻ പിടിക്കാമെന്നാണ് സി പി എം ആദ്യം കരുതിയത് പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ പ്രയാസങ്ങൾ വേണ്ടുവോളം അനുഭവിച്ച പ്രവർത്തകർ ഗ്രൂപ്പ് നേതാക്കളെ വിട്ട് സുധാകരനൊപ്പം പാറ പോലെ ഉറച്ചു നിന്നതോടെ ആ മോഹം സി പി എം ഉപേക്ഷിച്ചു ഇനി സുധാകരനെ വ്യക്തിഹത്യ ചെയ്യുകയാണ് ലക്ഷ്യം അതുവഴി തങ്ങളുടെ കണ്ണിലെ കരടായ സുധാകരനെ ഒതുക്കാമെന്ന് അവർ കരുതുന്നു അതുകൊണ്ട് തന്നെ പാർട്ടിയിലും പാർട്ടി പ്രവർത്തകരിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും ചെറിയ പ്രശ്നങ്ങൾ പോലും കെ സുധാകരനെയാണ് ആ പ്രശ്നങ്ങളിൽ പോലും കെ സുധാകരനെയാണ് സി പി എം ടാർജറ്റ് ചെയ്യുന്നത് ഒരു പാർട്ടി എന്ന നിലയിൽ ഉണ്ടാകുന്ന ചെറിയ വീഴ്ചകൾക്ക് പോലും സുധാകരൻ മറുപടി പറയണം ഇതാണോ സുധാകരൻറെ കേഡർ ഇതാണോ സുധാകരനിസം എന്നൊക്കെ പറഞ്ഞ് കഴിയുന്ന ഉച്ചത്തിൽ കിടന്ന് നിലവിളിക്കുന്ന ഇടതു നേതാക്കളെ കാണുമ്പോൾ സത്യത്തിൽ സങ്കടമാണ് തോന്നുന്നത് സി പി എം എത്രത്തോളം വിമർശിക്കുന്നുവോ അത്രയും കെ സുധാകരൻ പാർട്ടിയിൽ കരുത്തും പിന്തുണയും കൂടുതൽ നേടുകയാണ് തങ്ങളെ നയിക്കാൻ ശക്തനായ ഒരു കെ പി സി സി പ്രസിഡന്റ് എന്ന കാലങ്ങളായുള്ള പ്രവർത്തകരുടെ ആഗ്രഹമാണ് കെ സുധാകരന്റെ നേതൃത്വം ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയാനും എതിരാളികൾക്ക് നേരെ വിരിച്ചു നിൽക്കാനും കഴിയുന്ന സുധാകര ശൈലിയെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു കോൺഗ്രസ് പ്രവർത്തകർ പിണറായി രാജാവ് എന്ന ഓമനപ്പേര് സ്വയം എടുത്തണിഞ്ഞ് എല്ലാവരെയും അടക്കി ഭരിക്കുന്ന പിണറായി വിജയന്റെ മുമ്പിൽ പാർട്ടിക്കാരും പത്രക്കാരും മുതൽ ഉദ്യോഗസ്ഥന്മാർ വരെ ഓച്ഛാനിച്ചു നിൽക്കുമ്പോൾ ആ പിണറായിയുടെ മുഖത്ത് നോക്കി മുഖ്യമന്ത്രി താങ്കൾ കൊലപാതകിയാണ് എന്ന് വിളിച്ചു പറയാനുള്ള ധൈര്യം കളിച്ച ആളാണ് കെ സുധാകരൻ ഏത് വിമർശനങ്ങളെയും നേരിടാനും ഏത് ചോദ്യങ്ങൾക്കും മറുപടി പറയാനുമുള്ള കെ സുധാകരന്റെ കഴിവും ഏത് പരാതിയും കേൾക്കാനും അതിന് പരിഹാരം കാണാനുമുള്ള ആത്മാർത്ഥതയും പാർട്ടി പ്രവർത്തകർക്ക് മാത്രമല്ല നിഷ്പക്ഷ മതികൾക്കും അവരുടെ ഇഷ്ടക്കാരനാക്കി കെ സുധാകരനെ ഒരിക്കലും തളരാത്ത പോരാളിയാണ് സുധാകരൻ കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ പടനിലങ്ങളാണ് സുധാകരന്റെ പാഠശാല ആ കളരിയിൽ നിന്ന് കാലങ്ങൾ കൊണ്ട് പഠിച്ചെടുത്തതാണ് ഈ പ്രതിരോധ രാഷ്ട്രീയത്തിന്റെ ഭാപപാഠങ്ങൾ അല്പം താഴ്ന്നു നിന്നാൽ തലയെടുക്കാൻ മടിക്കാത്ത വിപ്ലവ രാഷ്ട്രീയക്കാരുടെ മണ്ണിൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ പഠിച്ചെടുത്ത പോരാട്ട ഇപ്പോൾ സ്വന്തം പാർട്ടിക്കും അണികൾക്കും വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മാത്രം രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ സുധാകരനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശം കൃത്യമായ നിലപാടുമായി കൂടുതൽ നേതാക്കൾ സി പി എമ്മിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് കെ മുരളീധരനാണ് ഇടുക്കിയിലെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ സി പി എം ഉയർത്തുന്ന വ്യക്തിഹത്യക്കെതിരെ ഹത്യക്കെതിരെ കടുത്ത ഭാഷയിൽ രംഗത്ത് വന്നത് എതിരാളികളെ കൊന്നു തള്ളുമ്പോൾ അപലപിക്കാൻ പോലും യ്യാറാകാത്ത മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് സി പി എം എന്ന ബോധ്യത്തോടെ വേണം കെ സുധാകരനെതിരെ പ്രസ്താവന നടത്താൻ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയും സുധാകരനെ പിന്തുണച്ചു രംഗത്ത് വന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ സുധാകരനെ പിന്തുണയായി എത്തി ഒരു കൊലപാതകം നടക്കുമ്പോഴേക്കും വ്യാപകമായി കോൺഗ്രസ് ഓഫീസുകൾ തകർക്കുന്നത് ആക്രമിക്കുന്നത് സുധാകരനോടുള്ള വ്യക്തിവിരോധത്തിന്റെ പേരിൽ മാത്രമാണ് ആശയപരമായും രാഷ്ട്രീയപരമായും സുധാകരനോട് ഏറ്റുമുട്ടാൻ ധൈര്യമില്ലാത്തവരുടെ ഭീരുത്വ നടപടിയാണിത് ഓഫീസുകൾക്കും കൊടിമരങ്ങൾക്കും നേരെയുള്ള ഈ ആക്രമണങ്ങൾ പക്ഷേ ഇതുകൊണ്ടൊന്നും തളർത്താനോ തകർക്കാനോ കഴിയുന്നതല്ല കെ സുധാകരന്റെ ആത്മവീര്യം പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ മനസ്സിലുറപ്പിച്ച ഒരു തീരുമാനമുണ്ട് ആ തീരുമാനം എന്ത് വില കൊടുത്തും ഈ പാർട്ടിയെ സംരക്ഷിക്കുക എന്നതാണ് ആ ലക്ഷ്യം നിറവേറ്റുന്നതുവരെ കെ സുധാകരൻ ഈ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും